പ്രിയപ്പെട്ട നാനാ സിനിമാ പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ സെൻസിറ്റീവായ ഒരു നടിയുടെ അബദ്ധമാണ് ഇവിടെ പറയുന്നത് ചാർമിള എന്ന നടിയുടെ അബദ്ധം ധനത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ ചാർമിള അങ്കിൾബൺ കാബൂളി ബാല കേളി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഈ നടി മലയാളികളുടെ ഇഷ്ടനടിയായി മാറി മലയാളികളുടെ നിഷ്കളങ്ക മുഖമായി മാറി പക്ഷേ ചാർമിളയ്ക്ക് ജീവിതത്തിൽ പല അബദ്ധങ്ങളും സംഭവിച്ചു ആ അബദ്ധങ്ങളെല്ലാം പ്രേക്ഷകർക്കറിയാം നടിയുടെ പ്രണയം ബാബു ആന്റണിയുമായുള്ള പ്രണയം വിവാഹങ്ങൾ ഒക്കെ പ്രേക്ഷകർക്കറിയാം നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും മാധ്യമങ്ങൾ വാർത്തയാക്കി തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്ത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ നടി തയ്യാറായി അത്ര സെൻസിറ്റീവായ മനസ്സിനുടമയാണ് ഈ നടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതികരിക്കും ചാർമിള ചാർമിളയുടെ പ്രതികരണങ്ങൾ പലപ്പോഴും വിവാദമായി പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്തതും തനിക്കെതിരെ അപകീർത്തിപരമായ വാർത്തകൾ ചെയ്ത ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തതും ഒക്കെ ഇവരെ വിവാദ നായികയാക്കി മാറ്റി ഞാനിവിടെ പറയുന്നത് ഈ നടിയുടെ കരിയറിൽ സംഭവിച്ച അബദ്ധമാണ് ഈ നടിയുടെ കരിയറിൽ സംഭവിച്ച അബദ്ധത്തിന് കാരണം ബാബു ആൻ്റണിയാണെന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നു അദ്ദേഹവുമായുള്ള പ്രണയമാണ് നടിയെ തകർത്തതെന്ന് സിനിമാരംഗത്തുള്ളവർ പറയുന്നു അത് ഏറെക്കുറെ ശരിയാണ് അദ്ദേഹവുമായുള്ള പ്രണയം ഈ നടിയെ ഏറെ തകർത്തിരുന്നു പക്ഷേ അതിനു മുമ്പ് ചാർമിളയ്ക്ക് നല്ലൊരു കാലമുണ്ടായിരുന്നു വിവാദങ്ങളുടെ നായിക ആകുന്നതിന് മുമ്പ് നല്ല ഇമേജ് ഉണ്ടാക്കിയിരുന്നു ചാർമിള ധനത്തിലൂടെയും അങ്കിൾ മണ്ണിലൂടെയും കേളിയിലൂടെയും ഒക്കെ കേളിയിൽ ജയറാമുമായി ഇഴുകിച്ചേരേണ്ട രംഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ നടിയുടെ പിതാവ് ഇതിൽ നിന്ന് നടിയെ വിലക്കി ഇത് വലിയ വിവാദമായി മാറി ഭരതനാണ് കേളി സംവിധാനം ചെയ്തത് ടി വി വർക്കിയുടെ ഞാൻ ശിവൻപിള്ള എന്ന നോവലാണ് കേളിയായി മാറിയത് ഇതിൽ ജയറാവുമായി ഇഴുകിച്ചേരേണ്ട രംഗങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട രംഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ നടിയുടെ പിതാവ് ഇത് അനുവദിച്ചില്ല ഇതിനെ ചൊല്ലി ഭരതനുമായി സെറ്റിൽ തർക്കമുണ്ടായി എന്നുവരെ വാർത്ത വരുന്നു ബാബു ആന്റണിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം ചാർമിള തിരിച്ച് വരവ് നടത്താൻ നല്ലൊരു ശ്രമം തന്നെ നടത്തി പക്ഷേ ആ ശ്രമം പാളിപ്പോയി ഇവർ അഭിനയിച്ച രണ്ടു ചിത്രങ്ങൾ ഇവരുടെ കരിയറിനെ തകർത്തു കുളിർകാറ്റ് സുന്ദരിപ്രാവ് എന്നിവയായിരുന്നു ഈ ചിത്രങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളും എ ചിത്രങ്ങളായിരുന്നു പക്ഷേ കഥ പറഞ്ഞപ്പോൾ ഇവരോട് സംവിധായകർ ഇത് എ ചിത്രമാണെന്ന് പറഞ്ഞില്ല അങ്ങനെ ചാർമിള നായികയായി ഈ ചിത്രങ്ങളിൽ അഭിനയിച്ചു കുളിർകാറ്റിലൂടെയാണ് ഷക്കീല മുഖം കാട്ടുന്നത് മലയാള സിനിമയിൽ ഇതിലെ നായിക ചാർമിളയായിരുന്നു സുന്ദരിപ്രാവിൽ ശങ്കറായിരുന്നു നായകൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിലെ റൊമാൻറ്റിക് ഹീറോയായി മാറിയ ശങ്കറിൻ്റെ നായികയാകാൻ അവർ ഏറെ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ കഥ കേൾക്കാതെ സുന്ദരിപ്രാവിന് ഡേറ്റ് നൽകി എന്നാൽ സുന്ദരിപ്രാവ് ഏ ചിത്രമായിരുന്നു സജിനിയും സിന്ധുവുമൊക്കെ നഗ്നത കാട്ടിയ ചിത്രം ഇതിൽ ചാർമിള നഗ്നത കാട്ടിയില്ല പക്ഷേ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഏ ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് അങ്ങനെ ചാർമിളയെ ഈ രണ്ട് ചിത്രങ്ങളും ചതിച്ചു ഈ രണ്ട് ചിത്രങ്ങളുടെയും സംവിധായകരാണ് അവരെ ചതിച്ചത് വേഷം നല്ലതായിരുന്നു പക്ഷേ രതിരംഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളിൽ സുന്ദരിപ്രാബിൽ അഭിനയിച്ചത് ശങ്കറിനും കുറ്റബോധമുണ്ടാക്കി അദ്ദേഹത്തെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു സംവിധായകൻ ശങ്കറിനോട് റൊമാൻറ്റിക് ഹീറോയുടെ വേഷം ചെയ്യാനാണ് പറഞ്ഞത് ചാർമിളയാണ് നായികയെന്നും പറഞ്ഞു മുൻപിൻ നോക്കാതെ ധനത്തിൽ മോഹൻലാലിൻ്റെ നായികയായ നടിയോടൊപ്പം അഭിനയിക്കാൻ ശങ്കർ തയ്യാറായി ശങ്കറിന്റെ കരിയറിൽ അത് അവസരമായി മാറുകയും ചെയ്തു ഈ ചിത്രത്തിൽ അഭിനയിച്ചതോർത്ത് ശങ്കർ പിൽക്കാലത്ത് എന്നോട് പശ്ചാത്തപിച്ചിട്ടുണ്ട് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു സുന്ദരിപ്രാവിലെ നായകൻ എന്നാണ് ശങ്കർ പറഞ്ഞത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടിയായിരുന്നു ചാർമിള പക്ഷേ കുളിർഗാറ്റ് സുന്ദരിപ്രാവ് ഈ ചിത്രങ്ങൾ ചാർമിളയുടെ കരിയറിനെ തകർത്തു നടിക്ക് തന്നെ പിന്നീട് ഇത് സമ്മതിക്കേണ്ടി വന്നു പല അഭിമുഖങ്ങളിലും നടി ഇത് തുറന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചില നടികളുടെ കരിയർ മുൻപിൻ നോക്കാതെ കഥ കേട്ട് വേഷം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും ആ സിനിമയ്ക്ക് പിന്നിൽ അഭിനയിക്കുന്നവർ ആരാണെന്ന് തിരക്കില്ല ആ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ബയോഡേറ്റ നോക്കാറില്ല സിനിമ പിന്നീട് അശ്ലീല ചിത്രമായി മാറും കുളർകാറ്റും സുന്ദരിപ്രാവും മലയാളത്തിലെ അശ്ലീലചിത്രങ്ങളുടെ മുൻനിരയിൽപ്പെടുന്നു അതിലെ നായികയായി ചാർമിള ഇടം പിടിക്കുകയും ചെയ്തു പിന്നീട് അവരെ തേടി പ്രധാന വേഷങ്ങളൊന്നും ലഭിച്ചില്ല ഇപ്പോൾ രണ്ടാം വരവിലാണ് അവർ രണ്ടാം വരവ് വളരെ ശ്രദ്ധാപൂർവം അവർ വീക്ഷിക്കുന്നു രണ്ടാം വരവിൽ അവർ ശ്രദ്ധാപൂർവം വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നു രണ്ടാം വരവിൽ ചാർമിളയ്ക്ക് ലഭിക്കുന്നത് അമ്മ വേഷങ്ങളാണ് ആ വേഷങ്ങൾ നന്നായി ചെയ്യാൻ ഈ നടക്ക് കഴിയുന്നുണ്ട് ചാർമിളയിൽ അഭിനേത്രിയുണ്ട് നല്ലൊരഭിനേത്രി അതുകൊണ്ട് തന്നെ അവരെ മലയാള സിനിമ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സംഭവിച്ച അബദ്ധം മനസ്സിലാക്കണം അവരറിയാതെയാണ് അവർ ഈ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു പോയത് മനസ്സുകൊണ്ട് പോലും അറിയാതെ